ഇന്ത്യയെ ഒരു പരമാധികാര രാജ്യമാക്കി മാറ്റുന്നതിനും അങ്ങനെ നിലനിർത്തുന്നതിനും ജീവൻ വെടിഞ്ഞവരും രക്തം ചൊരിഞ്ഞവരും ദശലക്ഷങ്ങളാണ്. അവരുടെ ത്രസിപ്പിക്കുന്ന പോരാട്ടങ്ങളും ജ്വലിക്കുന്ന ഓർമ്മകളുമാണ് നമ്മുടെ രാജ്യത്തെ ഒറ്റക്കെട്ടായി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. രാജ്യത്തിനു വേണ്ടി ജീവനും ജീവിതവും ഹോമിച്ച ആ പോരാളികളുടെ ഓർമ്മകൾ ഇന്ന് മാത്രമല്ല എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കേണ്ടതാണ്. ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ സമ്പദ്ഘടനയുള്ള കരുത്തുറ്റ രാജ്യം, വിസ്തൃതിയിൽ ഏഴാം സ്ഥാനവും 100 കോടിയിലധികം ജനങ്ങളുമായി ജനസംഖ്യയിൽ 2ാം സ്ഥാനവുമുള്ള രാജ്യം, ജനാധിപത്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത രാജ്യം, അങ്ങനെ എന്തുകൊണ്ടും നമ്മുടെ രാജ്യത്തെ ഓർത്ത് നമുക്ക് അഭിമാന പുളികിതരാകാൻ കഴിയും. മാത്രമല്ല, സമീപഭാവിയിൽ ഭാരതം ലോകത്തെ മുൻനിര സാമ്പത്തിക രാഷ്ട്രീയ ശക്തിയായി മാറുമെന്നാണ് നാം എല്ലാം പ്രതീക്ഷിക്കുന്നത്. ലോകമെമ്പാടും ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിലാണെങ്കിലും അതിനെ അതിജീവിച്ച് ഇന്ത്യയ്ക്ക് അതിന്റെ ഉൾക്കരുത്ത് ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. 8% ത്തിലധികം വളർച്ചാ നിരക്ക് നിലനിർത്തുന്ന അപൂർവ രാഷ്ട്രങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ. രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റു അടിത്തറപാകിയ സാമ്പത്തിക നയങ്ങളും UPA സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടുകൂടിയിട്ടുള്ള പരിപാടികളുമാണ് ഭാരതത്തെ ഇന്ന് പ്രബല ശക്തിയായി വളർത്തിയെടുക്കുന്നതെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. സാമ്പത്തിക വളർച്ചയോടൊപ്പം വളർന്നുവരുന്ന അസമത്വത്തിനും അസന്തുലിതാവസ്ഥയ്ക്കും പരിഹാരം കണ്ടെത്താനാണ് UPA സർക്കാർ പ്രത്യേക പ്രാധാന്യം നൽകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളെല്ലാം സാമ്പത്തിക വിടവ് കുറച്ചുകൊണ്ടുവരാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. 11ാം പഞ്ചവത്സര പദ്ധതിയിൽ 1,56,000 കോടി രൂപ പദ്ധതി വിഹിതമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഉറപ്പ് പദ്ധതി, 94,000 കോടി രൂപയുടെ ഭക്ഷ്യസുരക്ഷാ പദ്ധതി, 21,000 കോടി രൂപയുടെ വിദ്യാഭ്യാസ അവകാശ പദ്ധതി, 71,000 കോടി രൂപയുടെ കാർഷിക കടം എഴുതത്തള്ളൽ തുടങ്ങിയവ ഇന്ത്യൻ ഗ്രാമങ്ങളെ മാറ്റിമറിച്ചു. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വവും സ്വാതന്ത്ര്യവും പട്ടിണിപ്പാവങ്ങളിലേക്കും ഗ്രാമാന്തരങ്ങളിലേക്കും എത്തിക്കാൻ UPA സർക്കാരിന് സാധിച്ചു. കേരളത്തിലെ UDF സർക്കാരും ഭരണഘടന വിഭാവനം ചെയ്യുന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പ്രയാണത്തിലാണ്. സർവതല സ്പർശിയും എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾക്കൊള്ളുന്നതുമായ കരുതലും വികസനവും എന്നതാണ് UDF ഉയർത്തുന്ന മുദ്രാവാക്യം. 2011 മെയ് 18 അധികാരമേറ്റ ഉടനെ 100-ദിന കർമ്മ പരിപാടി അവതരിപ്പിക്കുകയും അത് വൻപിച്ച വിജയമാകുകയും ചെയ്തത് സർക്കാരിന് വലിയ ആത്മവിശ്വാസം പകർന്നു തന്നു. ഇതേ തുടർന്നാണ് സർക്കാർ ജനസമ്പർക്ക പരിപാടിക്ക് മുന്നിട്ടിറങ്ങിയത്. വർഷങ്ങളായി ചുമപ്പ് നാടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന സാധാരണ മനുഷ്യരുടെ ജീവപ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ ഭരണ സംവിധാനത്തെ ജനങ്ങളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. വിവിധ ജില്ലകളിൽ നിന്നും 5 ലക്ഷത്തിലധികം പരാതികളാണ് ജനസമ്പർക്ക പരിപാടിയിൽ എന്റെ മുമ്പിൽ വന്നത്. അവയിൽ 2.81 ലക്ഷം പരാതികളിൽ തീർപ്പ് കൽപ്പിച്ചു. അവശേഷിക്കുന്ന പരാതികളിൽ അടിയന്തര പരിഹാരമുണ്ടാക്കാൻ എല്ലാ ജില്ലകളിലും ഞാൻ 2ാം വട്ടം പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനസമ്പർക്ക പരിപാടി തുടർ പരിപാടിയായി ജനങ്ങളുടെ ആശ്വാസമായി നിലകൊള്ളുന്നതാണ്. ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് പാവപ്പെട്ടവരിൽ നിന്ന് എനിക്ക് കിട്ടിയ വിലയേറിയ അനുഭവ പാഠങ്ങൾ സർക്കാരിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെ നയിക്കുന്ന മാർഗദീപം തന്നെയായിരിക്കും. 100-ദിന കർമ്മ പരിപാടി പൂർത്തിയായ ഉടനെ സർക്കാർ 1 വർഷ കർമ്മ പരിപാടിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുതാര്യത, മാലിന്യ നിർമ്മാർജ്ജനം, തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം, മികച്ച അടിസ്ഥാന സൌകര്യങ്ങളും ചികിത്സാ സൌകര്യങ്ങളും, വിവര വിജ്ഞാന മേഖലയിൽ കുതിപ്പ്, മാനവശേഷി വികസനവും സുരക്ഷയും തുടങ്ങി സംസ്ഥാനത്തിന്റെ സമഗ്രവും സന്തുലിതവുമായ വളർച്ചയ്ക്ക് വരിയൊഴുക്കുന്ന സപ്തധാരാ പദ്ധതികളാണ് ഇവയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1 വർഷം പൂർത്തിയാകുമ്പോൾ സപ്തധാരാ പദ്ധതികളിൽ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നതാണ്.
അതിവേഗ റെയിൽപാത, കൊച്ചി കോയമ്പത്തൂർ വ്യാവസായിക ഇടനാഴി, കൊച്ചി മെട്രോ, തിരുവനന്തപുരം കോഴിക്കോട് മോണോ റെയിലുകൾ, സ്മാർട്ട് സിറ്റി, വിഴിഞ്ഞം തുറമുഖം, കണ്ണൂർ വിമാനത്താവളം, നാലുവരി പാതകൾ, ദേശീയ ജലപാത തുടങ്ങി അടിസ്ഥാന വികസന രംഗത്ത് കേരളം കുതിച്ചുചാട്ടത്തിന് സജ്ജമാകുകയാണ്. ഈ വർഷം സെപ്റ്റംബറിൽ നടക്കുന്ന എമർജിംഗ് കേരള നിക്ഷേപ രംഗത്ത് കേരളത്തിന് പുതിയൊരു പ്രതിച്ഛായ നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ വലിയ കാര്യങ്ങൾക്കിടയിൽ ചെറിയ കാര്യങ്ങൾ വിട്ടുപോകരുതെന്ന് സർക്കാരിന് നിർബന്ധമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് 1.5 മണിക്കൂർ കൊണ്ട് എത്താവുന്ന 1,00,000,000,000 കോടി രൂപയുടെ അതിവേഗ റെയിൽപാതയ്ക്ക് നൽകുന്ന അതേ പ്രാധാന്യം തന്നെയാണ് ആദിവാസിയുടെ ഒരു തുണ്ട് ഭൂമിക്കും സർക്കാർ നൽകുന്നത്. 100,000 ഐടി വിദഗ്ധർക്ക് ജോലി നൽകുന്ന സ്മാർട്ട് സിറ്റിക്ക് നൽകുന്ന അതേ പ്രാധാന്യം കടൽമാക്രിയുടെ ആക്രമണം മൂലം വലകൾ നഷ്ടപ്പെടുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്കും നൽകുന്നതാണ്. ചെറിയ മനുഷ്യരും അവരുടെ ചെറിയ കാര്യങ്ങളും എന്ന് പറഞ്ഞ് മറ്റുള്ളവർ തള്ളിക്കളയുന്ന കാര്യങ്ങൾ അവരുടെ ജീവൽ പ്രശ്നങ്ങളാണെന്നുള്ള തിരിച്ചറിവ് സർക്കാരിനുണ്ട്. 1,05,000 കോടി മുതൽ മുടക്കുള്ള കേരളത്തിന്റെ 12-ാം പദ്ധതി വിഹിതം വികസന രംഗത്ത് കേരളത്തെ ബഹുഗാതം മുന്നിലെത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമയബന്ധിതമായും സുതാര്യമായും പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. വികസന പ്രക്രിയയിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ച് അഭിപ്രായ സമന്വയത്തിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്ഥിതി സമത്വത്തിലേക്കുള്ള ചുമടുവെപ്പുകളാണ് UDF സർക്കാരിന്റെ ഓരോ നടപടിയും. അതുപോലെ തന്നെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതര മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നതിൽ നമ്മൾ മറ്റാരേക്കാളും പ്രതിജ്ഞാബദ്ധരാണ്. രാജ്യത്ത് മതേതര മൂല്യങ്ങൾ ഏറ്റവും അധികം ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് നമുക്ക് അഭിമാനിക്കാം. കേരളത്തിന്റെ വിഖ്യാതമായ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റവും വളർച്ചയും കേരള മോഡൽ വികസനവുമൊക്കെ രാജ്യത്തും വിദേശത്തും ചർച്ചാ വിഷയമായിട്ടുണ്ട്. എന്നാൽ കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യങ്ങൾ ഇതുപോലെ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മതേതര കാര്യങ്ങളുടെ വെള്ളമോ മായമോ ചേർക്കാത്ത സംസ്ഥാനമാണ് നമ്മളുടേത്. അതുതന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസത്തിന്റെയും അടിസ്ഥാനവും. യൂറോപ്യൻ നിലവാരത്തിലോ ലോക നിലവാരത്തിലോ കേരളം പല കാര്യങ്ങളിലും മുന്നേറിയത് പലരും അത്ഭുതത്തോടെയാണ് വീക്ഷിക്കുന്നത്. പലരും പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ടെങ്കിലും നാടിന്റെ മതേതര സ്വഭാവമാണ് നമ്മുടെ വളർച്ചയുടെ ആണിക്കല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വിഭാഗങ്ങൾക്കും വിദ്യാലയങ്ങൾ തുറന്നിടുകയും ആതുരാലയങ്ങളിൽ ശുശ്രൂഷ നൽകുകയും ചെയ്തപ്പോഴാണ് ആരോഗ്യവും വിദ്യാഭ്യാസവുമുള്ള ജനതയെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചത്. അവരാണ് നമ്മുടെ നാടിന്റെ യഥാർത്ഥ സമ്പത്ത്. ഇതിന് വിപരീതമായ ചില അവസരങ്ങൾ അവിടെയും ഇവിടെയുമൊക്കെ ഉയരുന്നുണ്ട് എന്നത് വാസ്തവമാണ്. സമീപകാലത്തും ഇത്തരം ബോധപൂർവമായ ചില നീക്കങ്ങളൊക്കെ ചില ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. തികച്ചും നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഇതെന്ന് പറയാതെ വയ്യ. അവർ തിരുത്തുന്നില്ലെങ്കിൽ അവരെ തിരുത്തുന്ന കാലം വിദൂരമല്ലെന്ന് എനിക്കുറപ്പാണ്. മതേതര വിശ്വാസ പ്രമാണങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിലും നാടിന്റെയും ജനങ്ങളുടെയും സുരക്ഷയുടെ കാര്യത്തിലും ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പു നൽകട്ടെ. മനുഷ്യനിർമ്മിതമായ എല്ലാ വെല്ലുവിളികളെയും നേരിടുക തന്നെ ചെയ്യും. മുല്ലപ്പെരിയാർ ഡാം 5 ജില്ലകളിലെ ജനങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാർ ശക്തമായ നടപടികളുമായി മുമ്പോട്ട് പോകുന്നത്. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും ഉറപ്പാക്കുന്നതാണ് കേരളത്തിന്റെ സമീപനം. തമിഴ്നാടുമായുള്ള സുദീർഘമായ നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ചർച്ചയിലൂടെ പരിഹാരം കാണാനാണ് കേരളം ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ ആവർത്തിച്ചു പറയട്ടെ. രാജ്യത്തെ പരമാധികാര രാഷ്ട്രമായി മാറ്റിയ ഇന്ത്യൻ ഭരണഘടന വെറുമൊരു ആലങ്കാരിക രേഖയല്ല, മറിച്ച് ഇന്ത്യയെ പരിവർത്തനത്തിലേക്ക് നയിച്ച മഹത്തായൊരു സാമൂഹിക പ്രബന്ധമാണ്. ഗാന്ധിജി നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഡോക്ടർ അംബേദ്കർ രൂപം കൊടുത്ത വഴികളും മാർഗങ്ങളുമാണ് ഇതിലുള്ളത്. അവ ഏറ്റവുമധികം നെഞ്ചോട് ചേർത്ത് പിടിച്ചത് കേരളമാണെന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. ഇന്ത്യയെ പരമാധികാര റിപ്പബ്ലിക്കിലേക്ക് നയിച്ചവരെയും അത് കാത്തുസൂക്ഷിക്കാൻ ത്യാഗമനുഷ്ഠിച്ചവരെയും നാം അഭിമാനത്തോടെ സ്മരിക്കുമ്പോൾ വരും തലമുറയ്ക്ക്
നമ്മെ അഭിമാനപൂർവ്വം ഓർക്കുവാൻ എന്തെങ്കിലും അവശേഷിപ്പിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അതിന് എല്ലാവരുടെയും സഹകരണം തേടുന്നതോടൊപ്പം റിപ്പബ്ലിക് ദിനത്തിന്റെ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.